തൃശൂർ ജില്ലയിലെ കാട്ടൂരിൽ ജനിച്ച ടി വി കൊച്ചുബാവയുടെ ഇറച്ചി എന്ന കഥയെപ്പറ്റിയാണ് പറയാൻ പോകുന്നത്. തൃശൂർ ജില്ലയിലാണ് ജനിച്ചതെങ്കിലും കോഴിക്കോട് ചെലവൂരിലായിരുന്നു ടി വി കൊച്ചുബാവ താമസിച്ചു വന്നത്. ഒന്നങ്ങനെ ഒന്നിങ്ങനെ വീടിപ്പോൾ നിശബ്ദമാണ്. സൂചിക്കുഴിയിലൊരു യാക്കോബ്, കിളികൾക്കും പൂക്കൾക്കും ഇറച്ചിയും കുന്തിരിക്കവും, ജാതകം, പ്രച്ഛന്നം, കിണറുകൾ, ഭൂമിശാസ്ത്രം, ഗ്രഹപാഠം, പ്രാർത്ഥനകളോടെ നിൽക്കുന്നു എന്നിവ അദ്ദേഹത്തിൻ്റെ കൃതികളാണ്. വൃദ്ധസദനം ആദ്യത്തെ നോവലാണ്. സൂചിക്കുഴിയിലൊരു യാക്കോബ് 1989 അങ്കണം അവാർഡ് നേടുകയുണ്ടായി. ബലൂൺ എന്ന തിരക്കഥ ചലച്ചിത്രമായി മാറുകയുണ്ടായി. ഷാർജയിൽ പ്രവാസ ജീവിതം നയിച്ചിരുന്ന കൊച്ചുബാവ 45-ാമത്തെ വയസ്സിൽ അകാലത്തിൽ നിര്യാതനായി. കഥാകൃത്ത് ഇറച്ചി എന്ന കഥ എഴുതുന്നത് 1991. അക്കാലത്തെ മുതലാളിത്ത യന്ത്രവൽകൃത വിരോധം ഈ കഥയിൽ നമുക്ക് കാണാൻ സാധിക്കും. ടി വി കൊച്ചുബാവയുടെ ഒട്ടുമിക്ക കഥകൾക്കും ഒരു അപസർപ്പക സ്വഭാവമുണ്ട്. അസംഭവ്യം എന്ന് വായനക്കാരന് ആ കാലത്ത് വായിക്കുമ്പോൾ തോന്നുകയും ചെയ്യും. പലതും എത്തിപ്പിടിക്കുവാൻ കൊതിച്ച് കഴിയാതെ വരുന്ന അസ്വാസ്ഥ്യം കഥാകൃത്തിൻ്റെ അബോധ മനസ്സിനെ കീഴടക്കിയത് പോലെയുള്ള ഒരു രചനയാണ് യഥാർത്ഥത്തിൽ ഇറച്ചി. മികച്ച ജീവിത ചുറ്റുപാടുള്ളവരും ഉദ്യോഗം നേടിയവരും പണം സമ്പാദിച്ചവരും അധാർമിക ജീവിതമാണ് നയിക്കുന്നതെന്ന ധാരണ പല കഥകളിലും കഥാകൃത്ത് മുന്നോട്ട് വയ്ക്കുന്നു. ലോകം കാണാത്ത ഗ്രാമീണന്റെ കയ്യൊപ്പ് പല കഥകളിലും കഥാകൃത്ത് ചാർത്തി വച്ചിരിക്കുന്നു. ബംഗ്ലാവ് എന്ന കഥയിലും ഇത് തന്നെയാണ് കഥാകൃത്തിൻ്റെ രീതി. യന്ത്രവൽകൃത നഗരത്തിൽ ജീവിതത്തിൻ്റെ പകുതി ചെലവഴിച്ചു വന്നിട്ടും ആ നഗരത്തെക്കുറിച്ച് ഒന്നും എഴുതാനായില്ലെന്ന് സുഹൃത്തിനോട് കഥാകൃത്ത് പറയുന്നു. അവിടെ കഷ്ടപ്പെടുമ്പോഴും സ്വന്തം വീട്ടുമുറ്റത്തെക്കുറിച്ചും മരത്തണലിലെ കിളിക്കുഞ്ഞുങ്ങളെക്കുറിച്ചും ഓർക്കാനാണ് തനിക്കിഷ്ടമെന്ന് അയാൾ സുഹൃത്തിനോട് പറയുന്നു. ആ നഗരത്തിൽ കണ്ടുമുട്ടിയവരിൽ വ്യത്യസ്തരായവരുണ്ട്. കഷ്ടപ്പാട് നിറഞ്ഞ ജീവിതത്തിൽ ആത്മഹത്യയല്ലാതെ മറ്റു വഴിയില്ലെന്ന് കരഞ്ഞുപോയ ജോസഫ് 6 മാസത്തിനകം വില കൂടിയ കാറിൽ വന്നിറങ്ങി നെഞ്ചു വിരിച്ചു നിന്നു. അവൻ്റെ പണക്കൊഴുപ്പിൻ്റെ മറ നീക്കി ചെന്നാൽ ഒരുപാട് കരിഞ്ഞ നഗ്നതകൾ കാണുമായിരിക്കും. മറ്റൊരു കഥാപാത്രം ഈ ഗ്രാമം കഴിയുമ്പോൾ കാണുന്ന മനോരോഗ ആശുപത്രിയിൽ ചില്ലറ നാണയ കൂമ്പാരത്തിനിടയിലായിരുന്നു അങ്ങനെ ഇരുന്ന് കളിക്കുന്ന ഒരു സ്ത്രീയാണ്. ഏറെക്കാലം അവർ നഗരത്തിലായിരുന്നു. അവർ ഒരു രസികൻ കഥാപാത്രമാണ്. നാട്ടിലായിരുന്നപ്പോൾ കവിതാപ്രേമിയായിരുന്നു അവർ. കവിത ചൊല്ലി നടക്കുന്നത് അവർക്കൊരു കൗതുകമായിരുന്നു. ഇവിടെ വന്നപ്പോൾ കവിത മരിച്ചു. ഭർത്താവിനും അവർക്കും നല്ല ശമ്പളമുണ്ടായിരുന്നു. എന്നിട്ടും എല്ലായിടത്തും അവർ വിലപേശി. 1.5 വയസ്സുള്ള മകന് ഭാവിയിൽ വേണ്ടതെല്ലാം അക്കാലം അവർ ബാങ്കിൽ കൂട്ടിവെച്ചിരുന്നു. ഒരിക്കൽ എന്നോടൊപ്പം പഴയ പരിചയത്തിന് കോഫി ഹൗസിൽ കയറിയവർ ഓരോ കോഫി കുടിച്ചു. ബില്ല് കൊടുക്കാൻ നേരം അവർ അവരുടെ കോഫിയുടെ മാത്രം ബില്ല് കൊടുത്തു. അവിടെ നിന്ന് ഏതോ പണക്കാരൻ്റെ കാറിൽ കയറി അവർ സ്ഥലം വിട്ടതുപോലും ഞാൻ അറിഞ്ഞില്ല. അങ്ങനെ സമ്പാദിച്ചു കൂട്ടിയ ആളാണ് അവസാനം ഭ്രാന്താശുപത്രിയിലെത്തിയത്. അവരെക്കുറിച്ച് ഓർത്താൽ എന്തൊക്കെ കഥകൾ കിട്ടുമല്ലേ? അയാൾ സുഹൃത്തിനോട് ചോദിച്ചു. വീട്ടിൽ നിന്നിറങ്ങി പുഴയോരത്ത് നനവുള്ള മണ്ണിൽ മലർന്നു കിടന്ന് മങ്ങിയ സന്ധ്യ, പുഴയുടെ ഹൃദയത്തിൽ അക്കരെ അമ്പലത്തിലെ തീ ദീപങ്ങൾ, കാറ്റിൽ വൃശ്ചികത്തിൻ്റെ സ്നേഹം, മാമ്പൂക്കളുടെ മണം. ഞാൻ സുഹൃത്തിനെ നോക്കി പറഞ്ഞു, ഇതൊന്നും എവിടെയും കിട്ടില്ല. നഗരത്തിൻ്റെ തിരക്കും കണ്ടാലൊന്ന് ചിരിക്കാൻ നേരമില്ലാത്ത അസ്വസ്ഥതയും ചേർത്ത് ഇറച്ചിയേറെ എന്നൊരു കഥ എഴുതണമെന്ന് പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട്. ഇതേപ്പറ്റി കഥാകൃത്ത് NP മുഹമ്മദിനോട് സംസാരിക്കുകയും ചെയ്തു. ഇറച്ചിയേറിലേക്ക് കാസ്മിൻ എന്ന വർത്തക പ്രമാണി യന്ത്രവൽകൃത നഗരത്തിൽ ജീവിച്ചിരുന്നു. പരിചയക്കാരനായതിനാൽ പൂന്തോട്ടം നോക്കി നടത്തുവാൻ ഒരു പയ്യനെ ഏർപ്പാടാക്കി തരാൻ കാസ്മിൻ കഥാകൃത്തിനോട് പറയുന്നു. അബു എന്ന പയ്യനെ ഏർപ്പാടാക്കി അവൻ ജോലിക്ക് പോയി തുടങ്ങി. 5 ആൺമക്കളും സുന്ദരിയായ ഭാര്യയുമാണ് കാസ്മിൻ്റെ വീട്ടിലുള്ളത്. മൂത്ത മകന് 11 വയസ്സ് പ്രായം. മറ്റെല്ലാവരും അതിൽ താഴെയാണ്. ഓരോ വയസ്സിന് എളുപ്പം. 3-ാം ദിവസം തണുത്ത പ്രഭാതത്തിൽ കഥാകൃത്തിനെ തേടി വന്ന അബു ഇറച്ചിയേറ് കാരണം അവിടെ ജോലി ചെയ്യാൻ സാധിക്കുന്നില്ലെന്ന് പറഞ്ഞ് സ്ഥലം വിട്ടു. അടുത്ത ഊഴം പൈപ്പ് ലൈൻ കുഴിച്ച് കഷ്ടപ്പെട്ട 19-കാരനായ ബാലൻ്റേതായിരുന്നു. ശമ്പളം, താമസം, ജോലി എല്ലാം അവൻ ഇഷ്ടപ്പെട്ടു. അവൻ ജോലിയിൽ പ്രവേശിച്ചു. 2 ദിവസത്തിന് ശേഷം ഇറച്ചിയേറ് സഹിക്കാനാവുന്നില്ലെന്ന് പറഞ്ഞ് അവൻ ആ ജോലി വിട്ടു. എന്താണ് ഇറച്ചിയേറ് എന്ന് മനസ്സിലാവുന്നതിന് മുൻപേ ബാലൻ സ്ഥലം വിട്ടിരുന്നു. കാസ്മീൻ വഴിയിൽ വെച്ച് കണ്ടപ്പോൾ പുതിയൊരാളെ ഏർപ്പാടാക്കുവാൻ പറഞ്ഞത് പ്രകാരമാണ് ഇട്ടീരയെ അവിടേക്ക് പറഞ്ഞയച്ചത്.
പിന്നീട് ഒന്നും അറിഞ്ഞില്ല. പരാതികളോ ഇറച്ചിയാറോ ഒന്നും കേട്ടില്ല. ഒന്നര വർഷത്തിന് ശേഷം കടൽക്കരയിൽ വിശ്രമിക്കുമ്പോൾ തടിച്ചുകൊഴുത്ത ഒരു യുവാവ് കഥാകൃത്തിനെ വന്ന് കണ്ടു. അത് മുൻപ് എല്ലുന്തു ഉണങ്ങിയിരുന്ന ഇട്ടീരയായിരുന്നു. കാരണം കാണണമെന്നും നന്ദി പറയണമെന്നും ഒക്കെ ഉണ്ടായിരുന്നു. തലയ്ക്ക് അല്ലോ ഉണ്ടായിട്ട് വേണ്ടേ പറയാൻ എന്ന് ഇട്ടീര പറഞ്ഞു. കാശ്മീരിന്റെ വീട്ടിലെ മദ്യപാനം അവിഹിതം. കുട്ടികൾ ഇറച്ചി കഷ്ണങ്ങളെടുത്ത് ഇട്ടീരയെ എറിയുന്നത്, അങ്ങനെ കിട്ടുന്നതെല്ലാം തിന്നും മദ്യപിച്ചും അയാൾ ഇങ്ങനെ ആയതെല്ലാം വിശദീകരിക്കുകയാണ്. ഇട്ടീരയുടെ കാശ്മീരിന്റെ ഭാര്യയുമായുള്ള ബന്ധം പോലും എതിർക്കപ്പെട്ടില്ല എന്നും എതിർക്കാൻ ആർക്കും ബോധമുണ്ടായിരുന്നില്ല എന്നും ഇട്ടീര പറഞ്ഞു. കഥാകൃത്ത് സുഹൃത്തിനോട് പറഞ്ഞു, കുറേ ദിവസം മുമ്പ് ഇട്ടീര മരിച്ചു. ഇന്നലെ ശവം ഇവിടെ എത്തിച്ചിരുന്നു, എത്തിച്ചേർന്നു. 8 കൊല്ലം അവൻ മറന്നുപോയ ഭൂമികളിലേക്ക് ഒരു ബാധ്യതയായി അവൻ തിരിച്ചു വന്നു. 28-ാം വയസ്സിൽ ഇട്ടീര മരിച്ചത് ഹൃദയസ്തംഭനം മൂലമായിരുന്നു. ഇട്ടീര തിന്നതും കുടിച്ചതുമെല്ലാം അവന് യോജിക്കാത്തതായിരുന്നു. കാശ്മീനെക്കുറിച്ച് അപ്പോൾ സുഹൃത്ത് ചോദിച്ചു. അവിടെ ഉണ്ടാവും, അയാൾ അവിടെ പോകാനാണ്. ഇനി ആ മാളികയിൽ ഇട്ടീരയ്ക്ക് പകരം മറ്റൊരാൾ വരും. ആരും ആരെയും ശ്രദ്ധിക്കാറില്ല, നഗരത്തിന്റെ നിയമമാണത്. പുഴയിലിറങ്ങി കൈകളിൽ ജലം കോരിയെടുത്ത് അതിലേക്ക് നിലാവിറങ്ങി വന്നു. കഥാകൃത്ത് ആരോടും ഇല്ലാതെ മന്ത്രിച്ചു, പ്രകൃതിക്ക് നന്ദി, ഈ ജലമേ സത്യമാവുന്നുള്ളൂ.